ആ സ്വലാത്ത് ഒരു വിശ്വാസി ചൊല്ലിയാൽ ഇത്തോഅത്തുല്ലി അംരിഹി വത്തിബാഉല്ലി ഫിഅലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷനില്ല, ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് സ്വലാത്തെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് തങ്ങൾ നമ്മോട് പറഞ്ഞാൽ അവിടുത്തെ നിർദ്ദേശം ഉൾക്കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കൂ മുസ്ലിമീങ്ങളെ. അക്സിറൂ 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 മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. കാരണം സ്വലാത്ത് എന്നുള്ളത് ഫൈന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി, അത് ഖബറിൽ വലിയ പ്രകാശമാണ്. ഒരാളുടെ ശ്വാസമടങ്ങി ഖബറിലെത്തി കഴിഞ്ഞാൽ അതാ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുകയാണ്, ചോദിക്കുന്നു മാ തഖൂലു ഫീ ഹാദർ റജുലി, അറിയോ ഇവരെ പരിചയമുണ്ടോ? പുത്തനാശയക്കാരന് പരിചയം കിട്ടുന്നില്ല, തോനിവാസികൾക്ക് ആ തങ്ങളെ തിരിച്ചറിയുന്നില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾ അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച ആളുകൾ അവിടുന്ന് തന്നെ ബഹുമാനം പറഞ്ഞവരല്ലേ. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ പരിചയത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്. ഖബറിൽ കിടക്കുന്ന ഖബറാളി തങ്ങളെ സ്നേഹിയാണോ കാണിക്കുന്ന സമയം സന്തോഷത്തോടെ ആവേശത്തോടെ മറുപടി പറയുകയാണ്, അഹാദാ മുഹമ്മദുർ റസൂലുല്ലാഹ് അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബേ, ആ ഹബീബിന സകറാത്തിന്റെ സമയവും ഖബറിലൊക്കെ തിരിച്ചറിഞ്ഞ് ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണമല്ലോ. ഹബീബിനെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലിപ്പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണമല്ലോ. ഞാൻ വാക്ക് ചുരുക്കുന്നു മുസ്ലിമീങ്ങളെ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഏതാണ്? ആശിഖീങ്ങൾ നമുക്ക് നൽകിയ സന്ദേശം അതാണ്, ഹുബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചെയ്യലാണ്.